ബൗൾ ഓഫ് സ്പൈസസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായൊരു ചിക്കൻ കറിയാണ്. ഇതിനു വേണ്ടി 750 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മുളകും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഗ്രീൻ ചില്ലി പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ സവാള അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയുമെല്ലാം ചതച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു സവാളയാണ് നമ്മൾ എടുക്കുന്നത്. ആ സവാള നീളത്തിലരിഞ്ഞാണ് ചേർക്കുന്നത്. അതിലേക്ക് മഞ്ഞൾ, ഒരു സ്പൂണോളം മഞ്ഞൾ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സവാളയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും വഴന്നു വന്നതിന് ശേഷമല്ല നമ്മൾ പൊടികൾ ചേർക്കുന്നത്. നല്ല തിരക്കുള്ള സമയത്ത് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുകൊണ്ടാണ് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. തലേ ദിവസമേ ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതിനുശേഷം ഗരം മസാലയും, ഗരം മസാല 2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എല്ലാ മസാലയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഇത് മൂടി വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ആവശ്യമുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതാദ്യം ഒന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ എടുക്കുന്നത് 1/2 കപ്പോളം തേങ്ങ, അതിൻ്റെ ഒപ്പം തന്നെ 2 വറ്റൽമുളകും കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കശകശ പെരിഞ്ജീരകം ഒരു 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകവും കശകശ ഒരു ചെറിയ 1 ടീസ്പൂണോളം പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക പിന്നെ ഒരു ചെറിയ പീസ് ജാതിക്ക, ജാതിപത്രി ഒരു ചെറിയ പീസ്. ഇതിനകത്ത് 1-2 സാധനങ്ങൾ ഇല്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ചേർത്തുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടി ഒരു ചെറിയ പാനിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നോക്കാൻ മറന്നു പോകരുത്. അത് ഞാനൊന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അത് ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഈ മിക്സ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും തേങ്ങയും എല്ലാം വരുമ്പോൾ ഇതിന് നല്ലൊരു തിക്ക് ഗ്രേവി ഉണ്ടാവും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായുള്ളൊരു കറിയാണ്. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.